കോഴിക്കോട് എലത്തൂരിൽ ഒൻപത് ഏക്കർ തണ്ണീർത്തടം തരം മാറ്റാൻ നീക്കം അരോത്തുകുഴിയിലെ കുടിവെള്ള സ്രോതസ്സായ ഭൂമിയാണ് തരം മാറ്റുന്നത് പ്രളയകാലത്ത് വെള്ളപ്പൊക്കത്തിൽ നിന്നും അരോത്തുകുഴിയെ സംരക്ഷിച്ചത് ഈ തണ്ണീർത്തടമാണ് കാലവർഷം കലുതുള്ളിയപ്പോൾ എനിക്ക് പിന്നിൽ കാണുന്ന ഈ പ്രദേശമാകെ കായലോളം വെള്ളമായിരുന്നു ഈ സ്ഥലമാണ് വ്യവസായ ഗ്രൂപ്പ് വലിയ വില നൽകി നികത്തുവാൻ നീക്കം നടത്തുന്നത് വില്ലേജിലും അതുപോലെ തന്നെ കൃഷി ഓഫീസിലും ഇവർ അപേക്ഷ കൊടുത്തിട്ടുണ്ട് അതിനെതിരായ കമ്മിറ്റിയും കൊടുത്തിട്ടുണ്ട് ഇത് തരമാറ്റം അനുവദിക്കരുത് കുടിവെള്ള സ്രോതസ്സാണ് അതോടൊപ്പം മഴക്കാലത്ത് വെള്ളം സ്റ്റോർ ചെയ്യപ്പെടുന്ന സ്ഥലം കൂടിയാണ് കാരണം ഇത് നിർത്തിയാൽ ഇപ്പോഴത്തെ പ്രളയത്തിൻ്റെയൊക്കെ ഒരു വിഷയം മനസ്സിലാക്കേണ്ടത് വെള്ളം എവിടെയെങ്കിലും സ്റ്റോർ ചെയ്യാൻ ഇടമില്ലാതെ അതിങ്ങനെ കുലംകുത്തി ഒഴുകുകയാണ് ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട ഈ തണ്ണീർത്തടം തരം മാറ്റാനാണ് സ്ഥല ഉടമ കൃഷി ഓഫീസ് വഴി അപേക്ഷ നൽകിയിരിക്കുന്നത് ഒരു നാടിൻ്റെ കുടിവെള്ള സ്രോതസ്സായ ഈ നിലമാണ് പ്രളയത്തിൽ നിന്നും നാടിനെ രക്ഷിച്ചത് നികത്തുന്നതിന് മുന്നോടിയായിട്ടാണ് തരം മാറ്റാൻ ശ്രമമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു ഈ പ്രളയത്തിൽ അതേപോലെ തന്നെ ഈ വിഭാഗത്ത് തീരെ വെള്ളം ഉണ്ടായിട്ടില്ല മറിച്ച് റെയിലിൻ്റെ അപ്പുറത്ത് കുറേ വീടുകൾ വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന ഒരവസ്ഥയുണ്ട് അപ്പോൾ ഈ തണ്ണീർത്തടം എന്നുള്ള നിലയില് ഈ നാടിന്റെ ശുദ്ധജല സംഭരണി എന്നുള്ള നിലയില് ഇത് സംരക്ഷിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നാൽ നിയമപരമായി മാത്രമാണ് തരം മാറ്റാൻ അപേക്ഷ സ്ഥല ഉടമ നിയമപരമായിട്ട് നമുക്ക് ന്യായമായിട്ട് കിട്ടുന്ന അത് മാറ്റാൻ വേണ്ടിയിട്ടുള്ള അപേക്ഷ കൊടുത്തിരിക്കുന്നത് അത് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഞങ്ങൾ നാട്ടുകാരായിട്ട് സംസാരിക്കുന്നുണ്ട് അവർക്ക് ബുദ്ധിമുട്ടുള്ള ഒരു പ്രോജക്റ്റ് അവിടെ കൊണ്ടുപോകാൻ പോകുന്നില്ല ഇത്തരം പാടശേഖരങ്ങൾ മുൻപ് മണ്ണിട്ട് മൂടിയതാണ് പ്രളയജലത്തെ നമ്മുടെ മുറിക്കുള്ളിൽ എത്തിച്ചത് അനുഭവത്തിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊള്ളുവാൻ നാം തയ്യാറായില്ലെങ്കിൽ വരാനിരിക്കുന്നത് ദുരന്തത്തിന്റെ നാളുകളാവും കോഴിക്കോട് നിന്നും ക്യാമറമാൻ സുരേന്ദ്രൻ ന്യൂസ് പ്രളയ സെസ്സിനെതിരെ സംരംഭകരുടെയും വ്യവസായികളുടെയും കൂട്ടായ്മ സംരംഭകർക്കുണ്ടായ നഷ്ടങ്ങൾ നികത്താൻ ശ്രമിക്കുന്നതിന് പകരം നട്ടലൊടിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നാണ് ആരോപണം അധിക നികുതി പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയെ കാണും ഒരു ശതമാനം പ്രളയസെസ് ഈടാക്കുന്നതിനെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് സംരംഭകരിൽ നിന്നും കച്ചവടക്കാരിൽ നിന്നും ഉയരുന്നത് പ്രളയത്തിൽ സർവത നശിച്ച വ്യാപാരികൾക്ക് സർക്കാർ ഒരു സഹായവും നൽകിയിട്ടില്ലെന്ന് നിർമ്മാണ മേഖലയിലെ സംഘടനകളുടെ കൂട്ടായ്മ ആരോപിക്കുന്നു ലക്ഷം രൂപ പലിശരഹിത വായ്പ പ്രഖ്യാപനം മാത്രമായി ഒതുങ്ങി പ്രളയബാധിതരിൽ അമിതഭാരം കെട്ടിവെക്കുകയാണ് അമിതഭാരം തന്നെയാണ് നിലവിൽ നഷ്ടത്തിൽ വ്യാപാരം ചെയ്താൽ പോലും വ്യാപാരി സ്വന്തം കയ്യിൽ നിന്നും പ്രളയസസ് സെസ് നൽകേണ്ട സാഹചര്യമാണ് നിയമത്തിലുള്ളത് അതുമാത്രമല്ല ഒറ്റ നികുതി എന്ന ഒരു വ്യവസ്ഥയ്ക്ക് എതിരായിട്ടുള്ളൊരു സംവിധാനമാണ് ഈ പ്രളയസസ് അധികമായി ചുമത്തിയ നടപടി ഒരു ശതമാനം അധിക നികുതി ഈടാക്കുന്നതിലൂടെ ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ സമാഹരണമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് എം ആർ പിയിൽ ഒരു പൈസ പോലും കൂടുതൽ വാങ്ങാൻ കഴിയില്ലെന്നിരിക്കെ പ്രളയസസ് വ്യാപാരികളുടെ ബാധ്യതയായി മാറുമെന്നാണ് പരാതി വീണ്ടും പ്രളയം കേരളത്തിലുണ്ടായ സാഹചര്യത്തിൽ സർക്കാർ നിർബന്ധമായും ഇത് പുനഃപരിശോധിക്കണം തീരുമാനം പുനഃപരിശോധിക്കണം ഒട്ടനവധി വ്യാപാര സ്ഥാപനങ്ങൾ ഇനിയും വെള്ളത്തിൽ നിന്ന് പുതിയ ഒരു സംവിധാനത്തിലേക്ക് തിരിച്ചെത്തിയിട്ടില്ല വ്യാപാര സ്ഥാപനങ്ങൾ അടഞ്ഞു കിടക്കുക തന്നെയാണ് പുനർനിർമ്മാണത്തിന് ആവശ്യമായ പണം കണ്ടെത്താൻ സർക്കാർ ഭരണ കുറയ്ക്കണം അനാവശ്യമായ തസ്തികകളും ഓഫീസുകളും നിർത്തലാക്കണം പ്രളയസസ് ഉടൻ നിർത്തണമെന്നാവശ്യപ്പെട്ട് നിർമ്മാണ മേഖലയിലെ ഇരുപത്തിരണ്ട് സംഘടനാ പ്രതിനിധികൾ ഈ മാസം ഇരുപത്തിയേഴിന് മുഖ്യമന്ത്രിയെ കാണും ന്യൂസ് കോഴിക്കോട് കരകയറാൻ കേരളം